കണ്ണൂരിൽ വീണ്ടും കൊലവിളി. സി പി ഐ എം നേതാവ് പി ജയരാജനും സ്പീക്കർ എ എൻ ഷംസീറിനുമെതിരെ ബി ജെ പി പ്രവർത്തകരാണ് പ്രകോപന മുദ്രാവാക്യം മുഴക്കിയത്. തലവെട്ടുമെന്നാണ് മാഹി പള്ളൂരിൽ നടന്ന ബി ജെ പി പ്രതിഷേധത്തിൽ ഉയർന്ന ഭീഷണി. കഴിഞ്ഞ ദിവസം യുവമോർച്ചയ്ക്കെതിരായ പി ജയരാജന്റെ പ്രസംഗം വിവാദമായിരുന്നു. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നു സജോ. ഇരു കൂട്ടരും പരസ്പരം ഈ കൊലവിളി തുടരുകയാണോ? വേണു, ഇരുവിഭാഗവും പരസ്പരം പ്രകോപനം തുടരുന്നു. കൊലവിളി മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും ഒക്കെ തുടരുന്നു. എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ആദ്യം യുവമോർച്ചയാണ് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിന്റെ തലശ്ശേരി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നതിനിടെ പ്രകോപന പരാമർശങ്ങൾ ഉൾപ്പെടുന്ന വർഗീയതയും മറ്റ് ഉള്ള പ്രകോപന പരാമർശങ്ങളൊക്കെ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗണേശാണ് ആദ്യം നടത്തുന്നത്. അതായത് ജോസഫ് പാഷിന്റെ അനുഭവം സ്പീക്കർ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിനും ഉണ്ടാകാതിരിക്കില്ല എന്ന പരാമർശമായിരുന്നു. അതിന് മറുപടിയുമായി പി ജയരാജൻ ആ മറുപടിയിലും ഭീഷണിയായിരുന്നു. സ്പീക്കർക്ക് നേരെ കൈയോങ്ങുന്ന യുവമോർച്ചക്കാരുടെ സ്ഥാനം മോർച്ചറിലായിരിക്കും എന്ന മറുപടി അതിലും ഭീഷണിയായിരുന്നു. പിന്നീട് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ ഇരുവിഭാഗം അണികളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോപനപരമായ പ്രചരണങ്ങൾ സജീവമായി നടത്തുന്ന നിലയുണ്ടായി. അതിന് പിന്നാലെയാണ് ഈ പി ജയരാജന്റെ പ്രസംഗത്തിന് പിന്നാലെയാണ് മാഹി പള്ളൂരിൽ ബി ജെ പി പ്രവർത്തകർ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. അതിനിടെയാണ് വീണ്ടും ഈ പ്രകോപന മുദ്രാവാക്യം ബി ജെ പി പ്രവർത്തകർ ഉയർത്തിയത്. അത് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിനെതിരെയും പി ജയരാജനെയും ആക്രമിക്കും, കൊലപ്പെടുത്തും, കൈയും കാലും തലയും ഒക്കെ വെട്ടും എന്നൊക്കെയാണ് മുദ്രാവാക്യത്തിലുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ഇത്തരത്തിൽ വിദ്വേഷ പ്രകോപന പ്രചരണങ്ങൾ സജീവമായി തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്മേൽ പി ജയരാജനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് യുവമോർച്ച പരാതി നൽകിയിട്ടുണ്ട്. അതിന്മേൽ കേസെടുത്തിട്ടില്ല. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, നിയമസഭാ സ്പീക്കർക്കെതിരെ പ്രകോപന പ്രസംഗം നടത്തിയ യുവമോർച്ച നേതാവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടില്ല. ആ വിഷയത്തിൽ സി പി എം പരാതി നൽകിയിട്ടില്ല എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സി പി എം ആ വിഷയത്തിൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ പക്ഷേ പിന്നീട് പി ജയരാജൻ ഇതിന്മേൽ ഒരു പ്രകോപന പ്രസംഗം തലശ്ശേരിയിൽ നടന്ന മണിപ്പൂർ ഐക്യദാർഢ്യ സംഗമത്തിൽ നടത്തുകയായിരുന്നു. അക്കാര്യത്തിൽ അതിൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്ന നിലപാട് സി പി ഐമ്മിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജില്ലയിൽ പൊതുവിൽ കഴിഞ്ഞ കുറെ കാലമായി സമാധാന അന്തരീക്ഷം നിലനിൽക്കുകയാണ്. അതിനെ ഏതെങ്കിലും തരത്തിൽ ഭംഗമുണ്ടാക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകരുതെന്ന് സി പി എം ജില്ലാ നേതൃത്വം നിലപാടെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അപ്പോഴും അതിന് അണികൾ, ഇരു പാർട്ടികളുടെയും അണികൾ പൂർണ്ണമായിട്ടും വഴങ്ങിയിട്ടില്ല. ഈ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഇത്തരം പ്രകോപന പ്രചരണങ്ങൾ സജീവമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂരിൽ വീണ്ടും കൊലവിളി.